അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറുമെന്ന അഭ്യൂഹം തള്ളുകയാണ് ജോ ബൈഡൻ. പിന്മാറാൻ ആലോചിക്കുന്നില്ല എന്നും തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് തന്നെയെന്നും വ്യക്തമാക്കുകയാണ്. നാറ്റോ സമ്മേളനത്തിനിടെയുള്ള വാർത്താ സമ്മേളനത്തിലാണ് നിലപാട് ബൈഡൻ ആവർത്തിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നും കൃഷ്ണകിഷോർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കൃഷ്ണകിഷോർ, ഒരുപാടധികം വിമർശനങ്ങൾ, പിന്മാറണമെന്ന ആവശ്യങ്ങൾ എല്ലാം ഉയരുമ്പോഴും ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോകുമെന്നാണ് ബൈഡൻ ആവർത്തിക്കുന്നത്. പക്ഷെ ആ ആത്മവിശ്വാസത്തിൽ എത്രമാത്രം കഴമ്പുണ്ട്? വിനീത, ബൈഡന്റെ സ്ഥാനാർത്ഥിത്വം വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് ഇന്ന് പ്രസിഡന്റ് നാറ്റോ സമ്മേളനത്തിനിടെ വാർത്താ സമ്മേളനം നടത്തിയത്. ബൈഡൻ പിന്മാറണമെന്ന ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് തന്നെ ആവശ്യം ഉയരുന്ന സാഹചര്യത്തിലായിരുന്നു നിർണായകമായ ഈ വാർത്താ സമ്മേളനം. എന്നാൽ മത്സരത്തിൽ താൻ തുടരുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ജോ ബൈഡൻ. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും യോഗ്യൻ താനാണെന്ന് പറഞ്ഞ ബൈഡൻ, പതിറ്റാണ്ടുകളായുള്ള തന്റെ ഭരണപരിചയം, കഴിഞ്ഞ 3 വർഷത്തെ ഭരണ നേട്ടങ്ങൾ എല്ലാം തന്റെ പ്രവർത്തന മികവിന്റെ തെളിവാണെന്ന് പറഞ്ഞു. തനിക്ക് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായിരുന്നു കാരണം തിരക്കിട്ട പരിപാടികൾ മൂലം, അതുകൊണ്ടാണ് സംവാദത്തിൽ തിളങ്ങാൻ കഴിയാത്തതെന്നും ബൈഡൻ അഭിപ്രായപ്പെട്ടു. ട്രംപിനെ ഒരിക്കൽ തോൽപ്പിച്ചു, ഇത്തവണയും ട്രംപിനെ പരാജയപ്പെടുത്തും, പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ജോ ബൈഡൻ. വിദേശ നേതാക്കൾക്ക് താൻ വീണ്ടും മത്സരിക്കുന്നതിൽ ഒരു ആശങ്കയുമില്ല, എല്ലാ നാറ്റോ നേതാക്കളും തന്റെ നേതൃത്വത്തെ പ്രകീർത്തിച്ചു. പക്ഷേ ട്രംപ് വീണ്ടും മത്സരിക്കുന്നതിൽ വിദേശ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ചും നാറ്റോ രാജ്യങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടെന്നും ബൈഡൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. താൻ മുന്നോട്ട് തന്നെയാണ്, താൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സാമ്പത്തിക മേഖല വൻ നേട്ടങ്ങൾ കൈവരിച്ചു. വിലക്കയറ്റം പിടിച്ചുകെട്ടാനായി, യുക്രൈനെ സംരക്ഷിക്കാൻ അന്താരാഷ്ട്ര സഖ്യത്തെ പെട്ടെന്ന് രൂപീകരിക്കാനായി, വിദേശരംഗത്ത് അമേരിക്കയുടെ നേതൃത്വം പുനഃസ്ഥാപിക്കാനും കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ കമല ഹാരിസിനെ കുറിച്ചും ഇന്ന് ബൈഡൻ മനസ്സ് തുറന്നു. കമല ഹാരിസ് മികച്ച ഒരു വൈസ് പ്രസിഡന്റാണ്, പ്രസിഡന്റ് ആകാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള നേതാവാണ്. നമുക്കറിയാം ഇന്ന് വലിയ പറയത്തക്ക വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് വാർത്താ സമ്മേളനം സമാപിച്ചത്. നേരത്തെ വാർത്താ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് സെലൻസ്കിയെ പുടിൻ എന്ന് വിശേഷിപ്പിച്ച ഒരു നാക്കുപഴ ഉണ്ടായിരുന്നെങ്കിലും വാർത്താ സമ്മേളനത്തിനിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, അത് വൈറ്റ് ഹൗസിന് ഒരു ആശ്വാസമാണ്. എന്നാൽ ഇന്നത്തെ പ്രകടനം ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് ഉയരുന്ന പിന്മാറ്റ ആവശ്യത്തെ തണുപ്പിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം.